സാർ, ഇരുട്ടിനെ വകഞ്ഞു മാറ്റി ഭൂമണ്ഡലത്തിന് പുത്തൻ ഉണർവ് നൽകുന്ന ഒരു പ്രതിഭാസമാണ് സൂര്യോദയം എന്നത്. അപ്പോൾ ആ സൂര്യോദയ സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്ന 2024-25 ബജറ്റിനെ വളരെ അഭിമാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും പിന്തുണയ്ക്കുകയാണ് സാർ. 8 വർഷം മുമ്പ് കേരളത്തിൻ്റെ സമ്പദ്ഘടന കട്ട പിടിച്ച ഇരുട്ടിൻ്റെ തടവറയിൽ കിടക്കുകയായിരുന്നു. സാർ, 2016 അധികാരത്തിൽ വന്ന സഖ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെയും തുടർന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി രണ്ടാം വട്ടവും അധികാരത്തിൽ വന്ന 2021 തിരഞ്ഞെടുപ്പിൽ വർദ്ധിത വീര്യത്തോടുകൂടി അധികാരത്തിൽ വന്ന ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ ഇന്നത്തെ സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തോടുള്ള ഇടപെടലുകളുടെ ഭാഗമായി കേരളത്തെ നമുക്കിന്ന് ഇന്ത്യയുടെ മുൻനിരയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതോടെ നിരാശ പൂണ്ട കേരള വിരുദ്ധ ശക്തികൾ LDF സർക്കാരിനെതിരായി ഇപ്പോൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ് സർ. ഇവർ കേന്ദ്ര BJP-ക്കാരുണ്ട്, ആ സർക്കാരുണ്ട്, ഇവർക്ക് പെട്ടിപ്പാട്ടുമായി അവർ പിന്നാലെ നടക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തെയും നമുക്ക് കാണാം. കോർപ്പറേറ്റ് ശക്തികളുണ്ട്, അവർ നിയന്ത്രിക്കുന്ന കുത്തക മാധ്യമങ്ങളും അതോടൊപ്പം പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ കേരളത്തിൽ കാണുകയാണ് സാർ. ഇവരെ തള്ളിമാറ്റി കേരളത്തിൻ്റെ ധനമന്ത്രി ശ്രീ കെ ബാലഗോപാൽ അവതരിപ്പിച്ച സൂര്യോദയ ബജറ്റുമായി LDF സർക്കാർ മുന്നോട്ടാണ്, LDF ഇനിയും മുന്നോട്ടാണ്, LDF സർക്കാർ മുന്നോട്ടാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് കാണാം സാർ. കേരളത്തിന് ഇന്നത്തെ സമര കോലാഹലങ്ങൾ കാണുമ്പോൾ പഴയൊരു സിനിമാരംഗം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. ഇന്ന് ഇത്തരക്കാരായ ചിലരുണ്ടാകുമെന്ന് കണ്ട് നിർമ്മിച്ച പടമാണോ അത് എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് ആ പടത്തിൻ്റെ ക്ലിപ്പുകൾ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. തിരക്കേറിയ റോഡിൽ നിരവധി വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലേക്ക് ഒരു പായയും കിടക്കിയുമായി നമ്മുടെ ജഗതി ശ്രീകുമാർ കടന്നു വരികയാണ്. ആ പായ പിരിച്ച് അവിടെ മറന്നു കിടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. വാഹനങ്ങളുടെ കാതടപ്പിക്കുന്ന ഹോണടി ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. പോലീസ് രംഗത്ത് വരുന്നുണ്ട്, പോലീസ് ചോദിക്കുന്നുണ്ട്, പബ്ലിക് റോഡിലാണോ ഈ കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ തറവാട്ടി വിടുന്നിട്ട് കിടക്കണമെന്നാണ് ആര് ചോദിക്കുന്നത്. ജഗതി തിരിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ പോലീസ് പറയണത് അച്ഛി എഴുന്നേക്കണ എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ എന്നെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് ജഗതി വഴി നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെ പോലീസ് കഴുത്തിന് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഈ കോപ്രായങ്ങൾ കണ്ട് സ്റ്റേഷനിൽ SI കൊച്ചിൻ ഹനീഫയാണ്. ആ കൊച്ചിൻ ഹനീഫ കൊടുക്കുന്ന കാര്യം എന്താണ്? ഇയാൾക്ക് തലയ്ക്ക് വട്ടാണെന്ന് കരുതിക്കൊണ്ട് ജഗതിയെ മണിയംപിള്ളയുടെ നമ്മുടെ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലേക്ക് അയക്കുകയാണ്. ആ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ ജഗതിക്കുണ്ടായ അനുഭവം എന്താണെന്നൊരു ഇപ്പം വിവരിക്കുന്നില്ല. മണ്ണിൽ പുറത്ത് തല മാത്രമുള്ളൂ. പെലെ കഥാപാത്രം വന്ന് ഫുട്ബോൾ തട്ടേണ്ട കഥകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് വളരെ രസകരമായൊരു കാര്യമാണ്. അപ്പോൾ ജഗതി കാട്ടിക്കൂട്ടിയ മനോനില തെറ്റിയ ഈ പ്രവൃത്തി എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നോക്കുമ്പോഴാണ് ആ സ്റ്റേഷന് മുകളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന രത്നങ്ങൾ കൈവശപ്പെടുത്താനാണ് ജഗതി അതിനു വേണ്ടി പരിശ്രമിച്ചത്. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ നടത്തുന്ന BJP സർക്കാരിൻ്റെ നീക്കങ്ങൾക്കെതിരെ SFI എന്ന വിദ്യാർത്ഥി സംഘടന ഇവിടെ കേരളത്തിൽ നടത്തുന്ന പ്രതിഷേധ സമരങ്ങൾ കേരളത്തെ സ്നേഹിക്കുന്ന ആർക്കും അത് എതിർക്കാൻ കഴിയില്ല സാർ. കാരണം കേരളത്തെ കാവ്യവൽക്കരിക്കാനുള്ള നടപാടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ചാൻസലർക്കെതിരെ SFI നടത്തിയ സമരം തീർത്തും സമാധാനപരമായ സമരമായിരുന്നു. എന്നാൽ ഭരണാധികാരികൾക്കെതിരെ കരിങ്കുടി പ്രതിഷേധം നടത്താൻ അവകാശമില്ല കേരളത്തിൽ. അപ്പോൾ ആരായാലും സമരമുണ്ട്. അപ്പോൾ തെരുവോരങ്ങളിൽ സമാധാനപരമായി മുദ്രാവാക്യം വിളിച്ച് കരിങ്കുടികൾ പ്രദർശിപ്പിക്കുന്ന അവർക്കിടയിലേക്ക് എല്ലാ മര്യാദകളും പ്രോട്ടോക്കോൾ ലംഘനവും നടത്തിക്കൊണ്ട് ആര് ചാൻസലർ കാറിൽ നിന്ന് ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ജഗതി ചോദിക്കുന്ന പോലെ തന്നെ ചാടി ഇറങ്ങി ആക്രോശിക്കുകയാണ്. എന്നെ ആക്രമിക്കൂ, കല്ലെറിയൂ എന്ന് തുടങ്ങിയിട്ടുള്ള ആ രൂപത്തിലുള്ള നടപടികളാണ്. അപ്പോൾ ചാൻസലർ നടപടി കണ്ട് ആരുടെയെങ്കിലും മനസ്സിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ജഗതിയുടെ സിനിമാ രംഗത്തിലെ ആ ഭാഗമാണെന്ന് തോന്നിപ്പോയാൽ അതിനാരെയും കുറ്റം പറയാൻ കഴിയില്ല സാർ. കാരണം ജഗതി രത്നങ്ങൾ കൈവശപ്പെടുത്താണ് ശ്രമിച്ചതെങ്കിൽ മോഡി സർക്കാരിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് സർവകലാശാല ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ചാൻസലർ ശ്രമിച്ചതെന്ന് പറയുമ്പോൾ ഈ സാമ്യം വന്നത് നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല, രണ്ടിൻ്റെയും സംവിധായകരുടെ കുറ്റം മാത്രമായിരിക്കുമെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. സാർ, കേരളത്തെ തകർക്കാൻ മോദി സർക്കാർ ഇപ്പോൾ പരിശ്രമിക്കുകയാണ്. കേന്ദ്ര അവഗണനയല്ല, യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന എന്താ, കേന്ദ്രം പ്രതികാരത്തോടുകൂടിയാണ് കേരളത്തോട് പെരുമാറുന്നത്. അവഗണന മാത്രമല്ല, അവ ജഗതി ശ്രീകുമാരെ കഥാപാത്രത്തെ അനുസ്മരിക്കുന്ന വിധം എത്രയെത്ര ചെയ്തികളാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് ഇവിടെ പ്രതിപക്ഷവും അതുപോലെ BJP ഒക്കെ നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കേന്ദ്ര ഏജൻസികൾ എത്ര പായ വിരിച്ചു നമ്മുടെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ, റോഡുകളിൽ. എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ സർക്കാർ തകരില്ല, തളരില്ല, തകർക്കാനാകില്ല കേരളത്തെ എന്നുള്ളത് നമ്മൾ കണ്ടതുണ്ട്. അപ്പോൾ കേന്ദ്ര പ്രതികാരത്തോടുകൂടിയാണ് പെരുമാറുന്നത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇതിലേക്ക് ഇതില്ല നീങ്ങുന്നില്ല. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുക എന്നുള്ള നിലയിലേക്കാണ് കേന്ദ്രം പോകുന്നത്.
അതിനുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. ധനക്കമ്മീഷന്റെ ശുപാർശയുടെ അതുമായി ബന്ധപ്പെട്ട കാര്യം, അതിനെ തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. കോടികളാണ് സംസ്ഥാന ഗവൺമെന്റിന് അർഹതപ്പെട്ട പണം കൊടുക്കാതെ കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു വെക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് കേരളത്തിൽ ഈ കടവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മാതൃഭൂമി ഒരു വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്തയിൽ ഇവിടുത്തെ കടത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ കടത്തിന് ഓരോന്നും വിശദമായി തന്നെയാണ് മാതൃഭൂമി പറയുന്നത്. ഇതെല്ലാം കൂടി മാതൃഭൂമിയുടെ കണക്ക് പ്രകാരം പോലും കടം എത്തി നിൽക്കുന്നത് വെറും 50,000 കോടി രൂപയാണ് കേരളത്തിലെ കടം, മാതൃഭൂമിയുടെ കണക്ക് പ്രകാരം തന്നെ. പക്ഷേ കേന്ദ്രം തരാനുള്ളത് 57,400 കോടി രൂപയാണ്. അഥവാ കേരളത്തിലെ കടം 50,000 കോടി വീട്ടിയാലും 7,400 കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തിന് ഞെരുക്കത്തിലായ കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു തുകയാണെന്നുള്ളത് ഭംഗ്യന്തരേണ ആ വാർത്തയിൽ കൂടി മാതൃഭൂമി പറയുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ നിരവധി കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു മലയാളി ഉയർത്തേണ്ട ചോദ്യം എന്താണ്? നമ്മളെ കേരളത്തെ കഴുത്ത് ഞെരിക്കുന്നത് ആരാണ്? അവരെക്കെതിരായിട്ട് 18 MP അവിടെ ഡൽഹിയിൽ പോയിട്ടുണ്ട്. എന്താ അവിടെ ചെയ്യുന്നത്? കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നുണ്ടോ? ഒരു സംസാരവുമില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയാം. ഇന്ന് സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലാണ് സംസ്ഥാന സർക്കാർ. ആ സംസ്ഥാന സർക്കാരിനെ വീണ്ടും വീണ്ടും ഞെരുക്കാനാവശ്യമായ രൂപത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കഴുത്തിന് പിടിക്കുമ്പോൾ ഒരക്ഷരം ഉരിയാടാൻ ഇവിടെ UDF ഉണ്ടോ? ഇപ്പോൾ ബഹുമാനപ്പെട്ട ചെന്നിത്തല സംസാരിച്ചു, 7 വർഷം മോദിക്കെതിരെ ഒരക്ഷരമില്ല LDFന്. കേട്ടാൽ തോന്നുന്നു മോഡിക്കെതിരെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ചെന്നിത്തലയും മറ്റു കൂട്ടരും ഒക്കെയാണെന്നുള്ളത് തോന്നലുണ്ടാക്കുന്ന രൂപത്തില്ല. 7 വർഷത്തിൻ്റെ എത്രയെത്ര സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വിരുന്നിന് പോയ കാര്യമാണ്. പ്രേമചന്ദ്രൻ വിരുന്നിന് പോയി. ആ വിരുന്നിന് പോയതിനെ സംബന്ധിച്ച് പറഞ്ഞു എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടതാണ് സ്വന്തം അനുയായി എന്ന് ബോധ്യപ്പെടുത്തേണ്ടത്. എന്നിട്ട് നേരിട്ട് ഞങ്ങളോട് പറയാൻ, എന്നെ വിളിച്ചാൽ ഞാനും പോകുന്ന പറഞ്ഞ കെ മുരളീധരൻ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇല്ലേ? പ്രേമചന്ദ്രൻ അഭിമാനവും അനുഭൂതിയും ഉണ്ടാകാം, എന്നാൽ പ്രേമചന്ദ്രൻ്റെ അനുഭൂതിക്കല്ല കോൺഗ്രസ് വോട്ട് ചെയ്തത്. ഇതാരാ പറഞ്ഞത്? ഞങ്ങളാണോ? അല്ല, INTC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞ കാര്യമാണ്. ആദ്യം ചന്ദ്രശേഖരൻ എന്ന് ബോധ്യപ്പെടുത്തുക, ഈ പറഞ്ഞത് തെറ്റാണെന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം. അപ്പോൾ വിളിച്ചാൽ ഞാനും പോകുമെന്ന് പറയുന്ന ആൾക്കാരാണ് നിൽക്കുന്നത്. മോദിയുടെ വിളി കേൾക്കാൻ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പലരും കാത്തിരിപ്പാടും. വിളി കേട്ട് നേരത്തെ പറഞ്ഞൊരു കണക്ക് ഇവിടെ പറഞ്ഞല്ലോ മധുസൂദനൻ, 400 ചില്ലാനം കോൺഗ്രസ്സുകാർ, അതിലെന്താണ് മന്ത്രിമാര്, മുഖ്യമന്ത്രിമാർ, PCC പ്രസിഡന്റുമാർ, AICC നേതാക്കന്മാർ, സാധാ ചോട്ടാ നേതാക്കന്മാരല്ല, വമ്പൻ നേതാക്കന്മാർ മോദിയുടെ വിളി കേട്ടുകൊണ്ട് ഇന്ന് മോദിയുടെ കൂടെ കിടക്കുന്നത്. ഇല്ലിപ്പോ കമൽനാഥ് ഏറ്റവും അവസാനത്തെ അവസ്ഥയുണ്ടല്ലോ, അവൻ വിളി കേൾക്കാൻ കാത്തിരിപ്പാണ്. ആ വിളി കേട്ടാൽ കാത്തിരിക്കാൻ വേണ്ടി ഇനിയും വലിയ സംഭവങ്ങളുണ്ടാകും. അങ്ങനെ മോദിയുടെ വിളി കേൾക്കാൻ കാതോർത്തിരിക്കുന്ന കോൺഗ്രസിലെ പലരും അതൊക്കെ ആരൊക്കെയാണെന്നുള്ളത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ആരൊക്കെ അവിടെ ഇവിടെ ആരെങ്കിലും ഉണ്ടാക്കാനൊക്കെ സാധ്യത ഉണ്ടല്ലോ, ഉണ്ടാവുമല്ലോ. ആരൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല, പല പല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. KPCC പ്രസിഡന്റിനെ പറഞ്ഞെന്താണ്? RSS-കാർക്ക് സ്വതന്ത്രമായി ശാഖ നടത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത ആളാണ് ഞാൻ എന്ന് പറഞ്ഞല്ലോ. കാവൽ നിന്നു RSS-ന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന KPCC പ്രസിഡന്റിനെതിരെ ഒരു അക്ഷരം പറയാൻ അവർക്ക് ആ KPCC പ്രസിഡന്റ് താഴെയുള്ള പ്രതിപക്ഷ നേതാവിനോ, KPCC പ്രസിഡന്റ് താഴെയാണോ പ്രതിപക്ഷ നേതാവിനോ എനിക്കറിയില്ല. അവരുടെ ഇതിൽ ഒരാളും പറയുന്നില്ല. അപ്പൊ ആ നിലയിലാണ് കോൺഗ്രസിന്റെ ഒരവസ്ഥ. അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ബഹുമാനപ്പെട്ട മഞ്ഞളാംകുഴി അലി പറഞ്ഞു, തകർന്ന തറവാട് ഭരണ LDF എന്നുള്ളത്. ആ മഞ്ഞളാംകുഴി അലിയുടെ മണ്ഡലത്തിലടക്കം 5 കോടിയുടെ വിദ്യാഭ്യാസ സ്ഥാപനം തലയുയർത്തി നിൽക്കുന്നില്ലേ? ദേശീയപാത കടന്നു പോകുന്നില്ലേ? റോഡുകൾ ടാർ ചെയ്തിട്ടില്ലേ? ആശുപത്രികൾ ഉയർന്നു നിൽക്കുന്നില്ലേ? ഇതൊക്കെ തകർന്നതാ? LDF ഭരണത്തിന് മുമ്പ് തകർന്ന് തരിപ്പണമായ എന്താണ് മറ്റേ ഭാർഗവി നിലയം പോലെ കിടന്നിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ലാഭകരമല്ല അണക്കണോമിക് എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ വഴങ്ങാനൊന്നുമില്ല, പിന്നെ വഴങ്ങാം. ആ നിലയിൽ ആരോഗ്യ സ്ഥാപനങ്ങളെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർന്ന് തരിപ്പണമായി കിടന്നിരുന്ന കേരളത്തിലെ സ്ഥാപനങ്ങളെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ തകർന്ന തറവാട് ഭരണം തന്നെയാണെന്നുള്ള കാര്യം നല്ല പോലെ മനസ്സാക്കിക്കൊണ്ട് സംസാരിക്കുന്നതാണ് ഉചിതമായൊരു കാര്യമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ 2024-25 ഈ ബജറ്റിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് നിർത്തുന്നു.